അസ്തനം സ്റ്റീൽസ് മുളിയങ്കാവ് റോഡ് കൊപ്പം. കൊപ്പം പഞ്ചായത്തിലെ 17 വാർഡുകളിലെയും UDF സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തവണ നഷ്ടമായ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊപ്പം പഞ്ചായത്തിൽ ഇത്തവണ UDF രംഗത്തിറങ്ങുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊപ്പം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ലീഗ് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു 17 വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ തവണ നഷ്ടമായ പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊപ്പം പഞ്ചായത്തിൽ ഇത്തവണ UDF രംഗത്തിറങ്ങുന്നത്. ഒന്നാം വാർഡിൽ നിന്നും PT അരവിന്ദൻ, രണ്ടാം വാർഡിൽ നിന്നും VP ഗിളർ, മൂന്നാം വാർഡിൽ നിന്നും പുണ്യ സതീഷ്, നാലാം വാർഡിൽ നിന്നും ഷെഫീഖ് EK, അഞ്ചാം വാർഡിൽ നിന്നും ഷിഹാബുദ്ദീൻ NK, വാർഡ് 6 നിന്നും സബിത രാജേഷ്, വാർഡ് 7 നിന്നും കല്ലിങ്ങൽ മുസ്തഫ, വാർഡ് 8 നിന്നും സന്ധ്യ രവീന്ദ്രൻ, വാർഡ് 9 നിന്നും ആണിക്കല്ലിങ്ങൽ സുലൈഗ, വാർഡ് 10 നിന്നും നിസ റസാഖ്, 11 വാർഡിൽ നിന്നും ഫൗസിയ സെയ്ദാലി, 12 വാർഡിൽ നിന്നും ഷെമീമ അഷറഫ് അലി, 13 വാർഡിൽ നിന്നും MC അസീസ്, 14 വാർഡിൽ നിന്നും AP രാമദാസ് മാസ്റ്റർ, 15 വാർഡിൽ നിന്നും KP ധന്യ, 16 വാർഡിൽ നിന്നും ഇ മുസ്തഫ മാസ്റ്റർ, 17 വാർഡിൽ നിന്നും PP ധനലക്ഷ്മി എന്നീ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തിറങ്ങുന്നത്. പരിചയസമ്പന്നരെയും പുതുമുഖങ്ങളെയുമാണ് UDF ഇത്തവണ പരിഗണിച്ചിരിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ ഭരണസമിതിയിലെ 2 അംഗങ്ങളും മുൻ ഭരണസമിതിയിലെ 4 അംഗങ്ങളും ഇത്തവണ മത്സരരംഗത്തുണ്ട്. ഇതിൽ 2 പേർ മുൻ പ്രസിഡന്റുമാരായിരുന്നു. കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AP രാമദാസും ഇത്തവണ ജനവിധി തേടുന്നുണ്ട്. പഞ്ചായത്തിലെ LDF ഭരണസമിതിയുടെ വികസന പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയാണ് UDF രംഗത്തിറങ്ങുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. കൊപ്പം പഞ്ചായത്തിലെ 14 വർഷത്തെ UDFന്റെ ഭരണം, അതിനുശേഷം വന്ന ഈ 5 വർഷം വികസന മുരടിപ്പിൻ്റെതായി. UDFന്റെ ഭരണകാലത്ത് ഞങ്ങൾ മുന്നോട്ട് വെച്ച മുഴുവൻ കാര്യങ്ങളും, ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ കുടിവെള്ളത്തിൻ്റെ കാര്യം, പാർപ്പിടത്തിൻ്റെ കാര്യം, വൈദ്യുതിയുടെ കാര്യം, അതൊക്കെ പരിപൂർണമായി നടപ്പിലാക്കിയ ഒരു ഭരണസമിതിയായിരുന്നു കൊപ്പം പഞ്ചായത്ത് UDFന്റെ നേതൃത്വത്തിലുള്ള നിസാർ റസാഖിൻ്റെയും MP മരക്കാരൻ്റെയും PP ശങ്കരനാരായണൻ്റെയും KP ധന്യയുടെയും നേതൃത്വത്തിലുള്ള 14 വർഷത്തെ ഭരണം. എന്നാൽ ഈ 5 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ വന്ന LDFന്റെ ഭരണം 5 വർഷം വികസനത്തിൽ പുറകോട്ട് കൊണ്ടുപോകാനാണ് അവർ ശ്രമിച്ചത് എന്നുള്ളതാണ് വാസ്തവം. ഞങ്ങൾ വളരെ പ്രഗത്ഭരായ ഒരു ടീമിനെയാണ് കൊപ്പത്ത് രംഗത്തിറക്കിയിട്ടുള്ളത്. 2 മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും 3 മെമ്പർമാരുടെയും നേതൃത്വത്തിലുള്ള വളരെ ശക്തമായ ഒരു ടീമാണ് കൊപ്പം പഞ്ചായത്ത് UDF തിരിച്ചുപിടിക്കാൻ വേണ്ടി പടക്കളത്തിലേക്ക് ഇറക്കിയിട്ടുള്ളത്. അതിൽ ഒരു പ്രത്യേകത കൂടിയുള്ളത്, ജനറൽ സീറ്റിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ കൂടി മത്സരിപ്പിക്കുന്നു എന്നുള്ളത് ഒരു ഐഡന്റിറ്റിയായി UDF കാണുകയാണ്. എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നേതാക്കളായ അബ്ദു, ഇ മുസ്തഫ, കമ്മുകുട്ടിയടത്തോൾ, AP രാമദാസ്, TK ഷുക്കൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു.